ബട്ടർ പേപ്പർ ഒക്കെ വെച്ച് നമുക്ക് ആ കേക്ക് ട്രേയിലോട്ട് ആദ്യം എന്റെ സർഫേസിൽ ഇച്ചിരി എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ തേച്ച് കൊടുക്കാം. നന്നായിട്ട് തേച്ച് കൊടുക്കണം. നമ്മൾ വെക്കുന്ന ബട്ടർ പേപ്പർ നന്നായിട്ട് അതിൽ ഒട്ടിയിരിക്കാൻ വേണ്ടിയാണ്. ഇനി അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കാം. അതിൻ്റെ അളവിൽ കട്ട് ചെയ്ത് ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ആ കേക്ക് ട്രേയിലോട്ട് ബട്ടർ പേപ്പർ ഒക്കെ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് ബട്ടർ പേപ്പർ വെച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബട്ടർ പേപ്പർ ഒക്കെ വെച്ച് നെയ്യൊക്കെ തൂത്ത് ബട്ടർ പേപ്പർ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം 1 കപ്പ് മൈദ അരിച്ചെടുക്കണം. അതിലേക്ക് 1 പിഞ്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. കോൺഫ്ലവർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ടേസ്റ്റ് എല്ലാം കിട്ടാൻ വേണ്ടി കോൺഫ്ലവർ കൂടി ഇടുക. പിന്നെ നന്നായിട്ട് ഇത് അരിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിക്കുക. ചൂടാറിയതാണ്, നമ്മൾ ഉരുക്കി എടുത്ത ബട്ടറാണ്, നന്നായിട്ട് ചൂടൊക്കെ ആറിയതാണ്. ഇതിലേക്ക് ഇനി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പൊടിച്ച പഞ്ചസാര 4 ടേബിൾ സ്പൂൺ, അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കണം. പഞ്ചസാരയും എണ്ണയും ബട്ടറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി 2 സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് ഇല്ലാത്തവർക്ക് ഫോർക്ക് ഉപയോഗിക്കാം, മീറ്റർ ഒന്നും വേണ്ട. ഈസി ആയിട്ട് ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പൊ നന്നായിട്ടത് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റിവെക്കാം. നമ്മൾ 100 ml പാലെടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്, തണുത്തതൊന്നുമല്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മളിതിലേക്ക് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബട്ടർ മിൽക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ആ 100 ml പാലിലേക്ക് വിനാഗിരിയും വാനില എസൻസും ചേർത്താണിത് ചെയ്തേക്കുന്നത്. അപ്പം ഇത് നമ്മൾ ഇപ്പം തൈരെടുത്താലും കുഴപ്പമില്ല, ചിലപ്പോൾ തൈരിന് പുളി കൂടുതലാകും, അപ്പം നമ്മുടെ കേക്കിന് നല്ല പുളി വരും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതായിരിക്കും ബെറ്റർ. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പഞ്ചസാരയും ബട്ടറും കൂടിയുള്ള മിക്സിലേക്ക് നമുക്ക് ബട്ടർ മിൽക്ക് പകുതി ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത് നമ്മൾ ആ മിൽക്ക്
മിൽക്കും കൂടി ചേർത്ത് ബട്ടർ മിൽക്കും കൂടി ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് നമ്മുടെ വീടിന്റെ ഫസ്റ്റ് അരിച്ചു വെച്ച ആ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ മൈദ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മൈദയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു ഇത്തരം ഒരു തിക്നെസ്സിൽ നമുക്ക് ആ ബാറ്റർ കിട്ടും. നല്ല തിക്നെസ് ആയിട്ട് നമ്മൾ മുമ്പേ പകുതി ചേർത്ത ബട്ടർ മിൽക്കിന്റെ ബാക്കിയും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പിന്നെ വിസ്ക് ഉപയോഗിച്ചോ ഫോർക്ക് ഉപയോഗിച്ചോ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു ഡിറക്ഷനിലോട്ട് മാത്രമേ റൊട്ടേറ്റ് ചെയ്യാവൂ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ആ ബാക്കി ഇരിക്കുന്ന ആ ബട്ടർ മിൽക്കും കൂടി ചേർത്ത്. അപ്പം നമ്മൾ മുമ്പേ തയ്യാറാക്കി വെച്ച കേക്ക് ട്രേയിലേക്ക് നമ്മളിപ്പം ചെയ്ത ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ആ ബാറ്റർ മൊത്തം കേക്ക് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് ഇന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിലുള്ള എയർ ബബിൾസ് എല്ലാം ഒന്ന് പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ കേക്ക് ചെയ്യുന്ന ഈ ഒരു പാത്രത്തിലാണ്. നോൺ സ്റ്റിക്ക് എടുക്കാം, പക്ഷെ നോൺ സ്റ്റിക്ക് ഒരുപാട് ചൂടുകൊണ്ട് അതിൻ്റെ കോട്ടിങ് ഇളകുമെന്ന് പേടിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിത് കേക്ക് വെക്കുന്നതിന് മുമ്പേ ഒരു 10 മിനിറ്റ് മുമ്പേ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രീ ഹീറ്റിനായിട്ട് ഈ പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ കേക്ക് ട്രേ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ആ പാത്രത്തിൻ്റെ അകത്തേക്ക് ഇത്തരം ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്, നമ്മുടെ പാത്രങ്ങളൊക്കെ വെക്കുന്ന സ്റ്റാൻഡ്. നമുക്കിനിയും ആ നമ്മുടെ കേക്ക് ട്രേ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെക്കാം. നമ്മളത് പാത്രത്തിൻ്റെ അകത്തായി അടച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനിയൊരു 30 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷം നോക്കാം. നിങ്ങൾ എന്തായാലും ഒരു 30 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം നമ്മുടെ കേക്ക് റെഡി ആയോ എന്നറിയാൻ. ഓക്കെ, നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വെച്ചേക്കുന്നത്. ചില ഗ്യാസിൻ്റെ ഫ്ലെയിം അനുസരിച്ചായിരിക്കും ഇത് ബേക്ക് ആവുന്ന ടൈം എടുക്കുന്നത്. എന്തായാലും ഒരു 30 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ എന്തായാലും തുറന്ന് നോക്കണം. അപ്പം നമ്മുടെ കേക്ക് 40 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. നമുക്കിത് വെന്തോന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി നമുക്കൊരു കമ്പി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്ന് കുത്തി നോക്കാം. ഇതേ കുത്തം നിർത്തി കമ്പിയിൽ ഒരു തുള്ളി പോലും കേക്ക് പറ്റി പിടിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ഈ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ്. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം. അതിനുശേഷം ഈ കേക്ക് ഉണ്ടെന്ന് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് തിന്ന് നോക്കാം. അപ്പം ഞാൻ കേക്ക് ആ കേക്ക് ട്രേയിൽ നിന്ന് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഓക്കെ, നമുക്കിനി ഇത് മുറിച്ചിട്ട് നമുക്ക് തിന്നു. അപ്പം നമ്മുടെ കേക്ക് നമ്മൾ മുറിച്ചിട്ടുണ്ട്, നല്ല സ്പോഞ്ച് പോലെ കിട്ടി. ഓക്കെ, നമുക്കിനി അത് കഴിച്ചു നോക്കാം. ഇനി കേക്ക് തിന്നു നോക്കാൻ പോവാണ്. നല്ല സൂപ്പർ ടേസ്റ്റി കിട്ടിയിട്ടുണ്ട്.